ഇപ്പോൾ നാം ഈ കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. എഡിറ്റിംഗിന് മുൻപായി ഈ വീഡിയോയ്ക്ക് ആവശ്യമായ എഫക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് അസറ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റിന്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വൈപ്പ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഇലക്ട്രിക് വൈപ്പ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും ക്ലിപ്പ് ഗ്രാഫിക്സിന് വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ എഫക്റ്റും നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ. ഒരു പുതിയ പ്രോജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഫോട്ടോ ഡിസ്പ്ലേ മോഡ്, ഇവയിൽ നിന്നും ഫിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഡ്യൂറേഷൻ 3.5 seconds ആയി സെറ്റ് ചെയ്യേണ്ടതാണ്. മീഡിയ ബ്രൗസറിലെ ഫോട്ടോ ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് ആവശ്യമായ ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. 5 ഇമേജുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ടൈം ലൈനിന് മുന്നിലെത്തി ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഗണത്തിൽപ്പെട്ട അനേകം എഫക്റ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. എന്നാൽ ഈ വീഡിയോയ്ക്ക് ഇവിടെ നമുക്ക് 3rd ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. എല്ലാ ഇമേജുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സ് ആയി ഇൻ ആനിമേഷനിൽ നിന്നും 3rd എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗ്രാഫിക്സുകളെല്ലാം കൊടുത്തു കഴിഞ്ഞുവെങ്കിൽ ടൈം ലൈനിന് മുന്നിലെത്തി ആദ്യത്തെ ഈ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ഇലക്ട്രിക് വൈപ്പ് സെലക്ട് ചെയ്യുക. ഈ പോയിന്റിലേക്ക് 5th ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. അടുത്ത ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഇലക്ട്രിക് വൈപ്പ് സെലക്ട് ചെയ്യുക. ഈ പോയിന്റിലേക്ക് 6th ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഓരോ ട്രാൻസിഷൻ പോയിന്റുകളും സെലക്ട് ചെയ്ത് ഇലക്ട്രിക് വൈപ്പിൽ നിന്നും 5, 6 എഫക്റ്റുകൾ തന്നെ മാറി മാറി കൊടുക്കേണ്ടതാണ്. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കുമുള്ള എഫക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞു എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്തി ആദ്യത്തെ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കളർ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ബേസിക്കിൽ ക്ലിക്ക് ചെയ്ത് B02 എന്ന ഈ ഫിൽറ്റർ സെലക്ട് ചെയ്യേണ്ടതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് അപ്ലൈ ടു ആൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഫിൽറ്റർ എല്ലാ ഇമേജസിലും ഒന്നുപോലെ അപ്ലൈഡ് ആയിട്ടുണ്ട്. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ ഇന്നർ വീഡിയോയ്ക്ക് ഒരു പ്രൊജക്ഷൻ നൽകുന്നതിന് PNG ഫോർമാറ്റിലുള്ള ഒരു ബോർഡർ ഇമേജ് കൂടി ഓപ്പൺ ചെയ്യാം. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും മൾട്ടിപ്ലൈ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ബോർഡർ ഇന്നർ വീഡിയോയുടെ സൈസിന് അനുസൃതമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീഡിയോയ്ക്ക് ഒരു മികവ് ലഭിക്കുന്നതിന് ഒരു ഓഡിയോ പ്ലെയർ പാനൽ ഇമേജ് കൂടി സെലക്ട് ചെയ്യാം. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഇമേജ് അനുയോജ്യമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും വീഡിയോയ്ക്ക് അനുസൃതമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിനായി
ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.